ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വരാറുണ്ട് മെയിനായിട്ടും അതിൻ്റെ വാലിഡിറ്റിയും ടെറിട്ടോറിയൽ ജൂറിസ്ട്രിക്ഷനും ടെക്നിക്കൽ കോഴ്സുകൾക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് നല്ലതാണോ എങ്ങനെ പല കാര്യങ്ങളും സോ ഇന്ന് ദ എജ്യൂക്കേറ്റ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചോദ്യങ്ങളും അതോടൊപ്പം ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്താണ് മെയിനായിട്ടും മദ്രാസ് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നിരുന്നു അതോടൊപ്പം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഡിസ്റ്റൻസ് ലേണിംഗ് വഴി ഡിഗ്രി ചെയ്ത കൂട്ടുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ആ സമയത്ത് ചെയ്ത ആൾക്കാർക്ക് അവരുടെ ഡിഗ്രി വാലിഡ് ആണ് പക്ഷേ യു ജി സിയുടെ അപ്രൂവൽ ആവശ്യമുണ്ട് എന്ന കാര്യം പറഞ്ഞതുമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് എപ്പിസോഡ് ചെയ്തിരുന്നു സോ ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാം എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദി എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം സോ ഫ്രണ്ട്സ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജനുവരി പതിനാറിന് സുപ്രീം കോടതിയിൽ ഹിയറിംഗ് നടക്കാൻ പോവുകയാണ് ടോപ്പിക് ഇതാണ് മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ടും ഒന്ന് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ്സ് പല യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ അവരുടെ ഡിഗ്രി പ്രോഗ്രാമുകൾ നൽകിയിരുന്നു യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ സോ അവരുടെ സിറ്റുവേഷൻ എന്താണ് രണ്ടാമത്തെ ടോപ്പിക് എന്നുള്ളത് ടെറിട്ടോറിയൽ ജൂറിസ്ട്രിക്ഷൻ അതായത് സ്റ്റേറ്റ് ബൗണ്ടറിക്ക് പുറത്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ ലേണിംഗ് കൊടുക്കാൻ പറ്റുമോ എന്ന കാര്യവും മൂന്നാമത്തേത് ടെക്നിക്കൽ കോഴ്സസ് അത് ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ ലേണിംഗ് മോഡിൽ നൽകാൻ പറ്റുമോ എന്ന കാര്യവും സോ ലാസ്റ്റ് പറഞ്ഞ കാര്യം അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ടെക്നിക്കൽ കോഴ്സസ് നൽകാൻ പറ്റുമോ എന്ന കാര്യം ഇഗ്നോയ്ക്ക് എക്സ്ക്ലൂസീവാണ് അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിങ് എൻജിനീയറിംഗ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡൽ നൽകിയിരുന്നു അതിൻ്റെ സാധ്യതയും സാധുതയും വാലിഡിറ്റിയുമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ സുപ്രീം കോടതി ഈ കാര്യം ഹിയറിങ്ങിൽ കൂടി മനസ്സിലാക്കി അതിനുള്ള ഒരു വേർഡിക്റ്റ് തരാൻ പോകുന്നു അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇഗ്നോയിൽ ചെയ്ത ആൾക്കാർക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം സോ ഏകദേശം ഇരുപത്തെട്ട് പെറ്റീഷണേഴ്സാണുള്ളത് ഇതിൽ വൺ ഓഫ് ദ പെറ്റീഷണർ അതായത് രണ്ടാമത്തെ പെറ്റീഷണറായി വന്നിട്ടുള്ളത് ഇഗ്നോ തന്നെയാണ് അവരുടെ മെയിൻ കാര്യം അതായത് ടെക്നിക്കൽ കോഴ്സസ് അവർ നൽകിയിരുന്ന ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് പ്ലാറ്റ്ഫോമിൽ വാലിഡ് ആണോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് റിമൈനിങ് ഓൾ പല യൂണിവേഴ്സിറ്റികളുമുണ്ട് ഭാരതിയാർ ഉണ്ട് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി ഉണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി ഉണ്ട് അന്നാമല യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവരൊക്കെയുള്ള സിറ്റുവേഷൻ എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള അവരുടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ പലപ്പോഴായി അവരുടെ കോഴ്സുകൾക്ക് യു ജി സിയുടെ അംഗീകാരം നഷ്ടപ്പെട്ടിരുന്നു അഡ്മിഷൻ എടുത്ത് തുടർന്ന് പഠിച്ച കൂട്ടുകാരുടെ കോഴ്സുകളുടെ വാലിഡിറ്റിയും വാല്യുവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതോടൊപ്പം ടെറിട്ടോറിയൽ ടെറിറ്റോറിയൽ ജൂറിസ്ട്രിക്ഷൻ തമിഴ്നാടിലുള്ള രാജസ്ഥാനിലുള്ള ഡൽഹിയിലുള്ള ഹിമാചലിലുള്ള സിക്കിമിലുള്ള അങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഫ്രാഞ്ചൈസി മോഡലിൽ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും അവരുടെ ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രി പ്രോഗ്രാമുകൾ നൽകിയിരുന്നു അതൊക്കെ വാലിഡ് ആണോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ടു കേരളത്തിൽ മാത്രമല്ല ബാക്കിയുള്ള സംസ്ഥാനത്തിലുമുണ്ട് പക്ഷേ കേരളത്തിൽ കുറച്ചും കൂടി കൂടുതൽ തീവ്രമായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് സോ നമുക്ക് കോണ്ടിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരുപത്തെട്ട് പെറ്റീഷണേഴ്സാണ് ഉള്ളത് എന്ന് പറഞ്ഞു അതിൽ രണ്ട് പെറ്റീഷണേഴ്സിന് അതായത് ഒന്ന് അന്നാമല യൂണിവേഴ്സിറ്റിയാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഇഗ്നോ ആണ് സോ ഇവർക്ക് ഓൾറെഡി അഡ്വക്കേറ്റ്സും മറ്റും ഓൾറെഡി തയ്യാറായിട്ടുണ്ട് പക്ഷേ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾക്കും അവരെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ്സും ഒക്കെ വരാനുണ്ട് പല കാരണങ്ങളാൽ ഹിയറിംഗ് ഡിലേ ആയിക്കൊണ്ട് പോയിരിക്കുകയാണ് സോ ഇങ്ങനെ ഡിലേ ആകുമ്പോൾ വരുന്ന വലിയൊരു പ്രശ്നമെന്നുള്ളത് ഈ ഒരു കാര്യം അതായത് എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണോ സുപ്രീം കോർട്ട് ിയറിങ്ങും അതോടൊപ്പം അതിന് ശേഷമുള്ള വേർഡിക്സും ഒക്കെ വരാൻ പോകുന്നത് അത് ബാധിക്കുന്ന കുട്ടികളുടെ ഭാവിയാണ് സോ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അന്നാമല യൂണിവേഴ്സിറ്റി ഭാരതിയാർ യൂണിവേഴ്സിറ്റി അതോടൊപ്പം പെരിയാർ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡൽ ഡിഗ്രി കൊടുക്കാനുള്ള അപ്രൂവൽ ഉണ്ടായിരുന്നില്ല ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇവർക്ക് അപ്രൂവൽ ഉണ്ടായിരുന്നില്ല മദ്രാസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പലപ്പോഴും അവർക്ക് യു ജി സിയുടെ അപ്രൂവൽ നഷ്ടപ്പെട്ടിരുന്നു ഫോർ ദയർ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് ഡിഗ്രി പ്രോഗ്രാംസ് സോ അങ്ങനെ വരുമ്പോൾ പല യൂണിവേഴ്സിറ്റികൾക്കും യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ചെറിയ വേർഡിക്ടിന്റെ അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചായിരുന്നു ഇവർ ഡിഗ്രി പ്രോഗ്രാം നൽകിയിരുന്നത് സോ ഇത് കഴിഞ്ഞ് അതായത് അവർക്ക് ഓൾറെഡി യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ മദ്രാസ് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ വെച്ചിട്ട് ഡിഗ്രി പ്രോഗ്രാം ചെയ്യുമ്പോഴും ടെറിട്ടോറിയൽ ജൂറിസ്ട്രിക്ഷൻ പോലും അവർ ബഹുമാനിച്ചില്ല എന്ന കാര്യമാണ് യു ജി സിയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് സോ വീണ്ടും കാര്യം മദ്രാസ് ഹൈക്കോടതിയിൽ പോകുമ്പോൾ അവരൊരു വേർഡിക്റ്റ് തന്നു പറയുകയാണെങ്കിൽ ഇലക്കും മുള്ളിനും കാര്യമായി കേടുവരാത്ത രീതിയിലുള്ള ഒരു കാര്യം ആ രീതിയിലായിരുന്നു അവരുടെ വേർഡിക്റ്റ് വന്നത് യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡും ഒരു യൂണിവേഴ്സിറ്റിക്ക് നൽകാൻ പറ്റില്ല പക്ഷേ ഓൾറെഡി അത് ചെയ്ത കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ ഓർഡറോട് കൂടിയായിരുന്നു അവർ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഡിഗ്രി പ്രോഗ്രാമിനെ ഇത് ബാധിക്കില്ല എന്ന കാര്യം ഇൻക്ലൂഡിങ് ടെറിട്ടോറിയൽ ജൂറിസ്റ്റിക്ഷൻ പ്രോബ്ലംസ് സോ അങ്ങനെ വരുമ്പോൾ പല കൂട്ടുകാർക്കും വലിയൊരു ആശ്വാസമായിരുന്നു ഇങ്ങനെ അവർക്ക് അവരുടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ കൂടി നേടിയ ഡിഗ്രി പ്രോഗ്രാമിന് സാധ്യതയുണ്ട് വാലിഡ് ആണ് വാലുബിളാണ് എന്ന് വെച്ച് പി എസ് സിയിലും ഹയർ എഡ്യൂക്കേഷനും ഓവർസീസിലും മറ്റും ഇത് ഉപയോഗിക്കാം എന്ന രീതിയിൽ വലിയൊരു ആശ്വാസം നൽകിയിരുന്നു പക്ഷേ സംഭവിച്ചത് യു ജി സി ഇത് വീണ്ടും സുപ്രീം കോടതി വരെ കൊണ്ടുപോയി എന്നുള്ളതാണ് സോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ടും വന്നു ഒന്ന് ടെക്നിക്കൽ കോഴ്സസ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ നടത്താൻ പറ്റില്ല എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇഗ്നോയുടെ പ്രശ്നം യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാത്ത സമയത്ത് യൂണിവേഴ്സിറ്റികൾ നൽകിയ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രി പ്രോഗ്രാമുകൾ അത് വാലിഡ് ആണോ എന്ന കാര്യം മൂന്നാമത്തത് ടെറിറ്റോറിയൽ ജൂറിസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മെയിനായിട്ട് ഫ്രാഞ്ചൈസി മോഡലിൽ നടത്തിയ പല സ്വകാര്യ സ്ഥാപനങ്ങളും യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ സ്റ്റേറ്റിന് പുറത്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പ്രോഗ്രാമുകൾ ചെയ്തെത്തും സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ നടന്നു വരുന്നത് സോ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പല യൂണിവേഴ്സിറ്റികൾക്കും യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ അവർ ചെയ്തിരുന്ന കോഴ്സ് ഉണ്ട് സോ ഇതിനെ വാലിഡ് ആക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡായിരുന്നു കേരളത്തിലുള്ള യു ജി എസ് സി അപ്രൂവായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് മേടിച്ച് പി എസ് സിയിലും മറ്റും ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം പക്ഷേ അവിടെയും പ്രശ്നം വന്നിരിക്കുന്നത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം യു ജി സിയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു ഡിഗ്രി പ്രോഗ്രാമിനും വാലിഡിറ്റി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ ഈവൻ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ഡിഗ്രി അസാധുവായി പോകുന്നു എന്ന പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് സോ എന്തായിരിക്കും സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്നുള്ളത് വളരെ വളരെ ആണ് സ്റ്റുഡൻ്റ് കമ്മ്യൂണിറ്റിക്ക് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് വേണ്ടതാണ് അവർക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് വേണ്ടതാണ് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി സുപ്രീം കോടതിയിൽ വേണ്ടതാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ ബുദ്ധിമുട്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ഓൾറെഡി ജോബിലാണ് നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം ഈ രീതിയിൽ നേടി ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചോ അല്ലാതെയോ എങ്കിൽ ഈ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോലിയും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സൊ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ ഡിഗ്രി പ്രോഗ്രാമുകൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തുള്ള സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പ്രോഗ്രാം ചെയ്ത ആൾക്കാരുടെ പ്രശ്നവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെനാരിയോ എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ബാധിതനാണോ അല്ലെങ്കിൽ ബാധ്യതയാണോ എന്ന കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ ചാനലിന് സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് ഷെയറുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉന്നയിക്കുന്ന ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ കൂടുതൽ അഡ്വക്കേറ്റ്സോ വേണമെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ കരിയറുമായി ബന്ധപ്പെട്ടോ മുന്നോട്ട് നോക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നല്ല രീതിയിലുള്ളൊരു വേർഡിക്റ്റ് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ